എൻ്റെ അപ്പച്ചൻ മരിച്ച സമയത്ത് ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ചേട്ടനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കൽ ചേട്ടൻ എന്നോട് പറഞ്ഞു, അപ്പച്ചാന്നൊന്ന് വിളിക്കുമ്പോൾ ഇനി വിളി കേൾക്കാൻ ആരുമില്ലല്ലേ എന്നോട് ചോദിച്ചു. പെട്ടെന്ന് എന്തോ എൻ്റെ മനസ്സിൽ വന്നൊരു ഉത്തരം ഇതായിരുന്നു, അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മളെല്ലാ ദിവസവും സ്വർഗസ്ഥനായ പിതാവ് എന്നും പറഞ്ഞ് ദൈവത്തിനല്ലേ നമ്മൾ അപ്പച്ചാന്ന് വിളിക്കുന്നത്. അതിനേക്കാൾ വലിയ അപ്പച്ചനേതാണുള്ളത്? നമുക്ക് എന്നും മറുപടി തരാൻ അപ്പനുണ്ട് എന്നൊരു മറുപടി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അതെങ്ങനെയാണ് അത് പറഞ്ഞു എന്ന് എനിക്കറിയാൻ പാടില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ക്രിസ്തുനാഥൻ പിതാവായ ദൈവത്തോട് ചൊല്ലിയ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയാണ് ക്രിസ്തുവിനോടൊപ്പം നമ്മളും ചൊല്ലുന്നത്. ഓരോ ദിവസവും ഒരു ദിവസം നാം എത്രയോ പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണോ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥനോട് ക്രിസ്തു ശിഷ്യന്മാർ വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് ക്രിസ്തുനാഥൻ ഈ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മനനം ചെയ്ത അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിതാവായ ദൈവവും ഞാനും തമ്മിലുള്ളൊരു വ്യക്തിബന്ധമാണ് ആ പ്രാർത്ഥനയിലുള്ളത്. ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണത്. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണത്. എൻ്റെ ജീവിതത്തിന് വേണ്ടതായ കാര്യങ്ങളൊക്കെയും നീ തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണത്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പനോട് നാം എങ്ങനെയാണോ എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നമ്മൾ ആ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തോടും ആവശ്യപ്പെടുകയാണ്. അത്ര മനോഹരമാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മനോഹാരിതയും ആ പ്രാർത്ഥനയുടെ വിശുദ്ധിയും ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന നടത്താം.